മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു അപ്ഡേറ്റിൽ ആദ്യം നോക്കാൻ പോകുന്നത് ഓൾ ഇൻ 2023 എന്ന AEW ഇവൻറ്റിൻ്റെ റിസൾട്ടുകളെ സംബന്ധിച്ചാണ്. അപ്പോൾ രണ്ട് മത്സരങ്ങളാണ് പ്രീ ഷോയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ മത്സരത്തിൽ OC ഓപ്പൺ എന്ന നിലവിലെ റിംഗ് ഓഫ് ഹോണറിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഏദം കോളും നിലവിലെ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ MJFഉം അവരുടെ ടീം പുതിയ റിംഗ് ഓഫ് ഹോണറിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നതാണ് കാണാൻ സാധിച്ചത്. രണ്ടാമത്തെ പ്രീ ഷോയിലെ മത്സരത്തിൽ നിലവിലെ FTW ചാമ്പ്യനായ ജാക്ക് പെറിയെ FTW റൂൾസോട് കൂടിയിട്ടുള്ള FTW ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഹൂക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ തവണ ഹൂക്കിൻ്റെ കിരീരിൽ FTW ചാമ്പ്യൻ ആകാൻ സാധിച്ചു. മെയിൻ ഷോ ആരംഭിച്ചതിന് ശേഷം റിയൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM ബങ്ക് സമവ് ജോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്തു. പിന്നീട് നടന്ന മത്സരം ഒരു ട്രിയോസ് മത്സരമായിരുന്നു. ബുള്ളറ്റ് ക്ലബ് ഗോൾഡും ടെക് ഷീട്ടയും അവരുടെ ടീം ഗോൾഡൻ എലീറ്റ് എന്ന കെന്നി ഒമേഗ, ഹാങ്മൻ ഏദം പേജ്, കോട്ട ഇബുഷി തുടങ്ങിയവരുടെ ടീമിനെ പരാജയപ്പെടുത്തി. പിന്നീട് വന്ന ഒരു മത്സരം AEWൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ FTRഉം യങ് ബക്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്തു. പിന്നീട് നടന്ന സിംഗിൾസ് മത്സരത്തിൽ ക്രിസ് ജെറിക്കയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിൽ ഒസ്പ്രേ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്നത് ഒരു സ്റ്റേഡിയം സ്റ്റാമ്പേഡ് മത്സരമായിരുന്നു. മത്സരത്തിൽ ബ്ലാക്ക് പൂൾ കോമ്പാക്ട് ക്ലബ് ടീമിലെ ജോൺ ബോക്സ്ലി, ക്ലൗഡിയോ കാസ്റ്റനോളി, വില്ലർ യൂട്ട, സാന്റന ഓർട്ടീസ് തുടങ്ങിയ 5 റെസ്ലേഴ്സിനെ പെൻഡ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഓറഞ്ച് കാസിഡി, എഡ്ഡി കിങ്സ്റ്റൺ തുടങ്ങിയവരുടെ 5 ടീം പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ ഫൺ ആയിട്ടുള്ള മത്സരമായിരുന്നു. പിന്നീട് നടന്ന ഒരു ടാഗ് ടീം മത്സരം കോഫിൻ മത്സരമായിരുന്നു. WWE നമുക്ക് ഒരു കാസ്കറ്റ് മാച്ചിന് സമാനമായ ഒരു മത്സരം. മത്സരത്തിൽ സ്റ്റിങ്ങും ഡെർബി എൽഡയും ടീം സ്ട്രിക്ട് ലാൻഡ്, ക്രിസ്റ്റ്യൻ കേജ് തുടങ്ങിയവരുടെ ടീമിനെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് നടന്ന AEWൻ്റെ വുമൺസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ സരയ എന്ന് പറയുന്ന റെസ്ലർ ടോണി സ്ട്രോം, ഹിക്കാരു ഷീഡ, ബ്രിറ്റ് ബ്രേക്കർ തുടങ്ങിയവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ AEWൻ്റെ വുമൺസ് ചാമ്പ്യൻ ആകുന്നത് കാണാൻ സാധിച്ചു. പിന്നീട് നടന്ന ട്രിയോസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഹൗസ് ഓഫ് ബ്ലാക്ക് എന്ന് പറയുന്ന ഫാക്ഷനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദി എക്ലൈംഡ് ആൻഡ് ബില്ലി ഗൺ തുടങ്ങിയവർ പുതിയ ട്രിയോസ് ചാമ്പ്യന്മാർ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മെയിൻ ഇവൻറ്റിൽ ഏദം കോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് MJF ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരം ഡ്രോ ആയി അവസാനിക്കുകയായിരുന്നു. പിന്നീട് MJF ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതും കാണാൻ സാധിച്ചു. ഇപ്പോൾ പങ്കുവച്ച മാച്ചിൻ്റെ ഓർഡർ കറക്റ്റ് ആയിരിക്കണമെന്നില്ല, പക്ഷേ ഇത്തരത്തിലുള്ള മത്സരങ്ങളും റിസൾട്ടുകളുമാണ് നടന്നത്. ഷോ കണ്ട നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഷോയ്ക്ക് ശേഷം നമുക്ക് ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റുകൾ ഓരോന്നോരോന്നായിട്ടാണ് ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഓൾ ഇൻ എന്ന് പറയുന്ന ഷോ ആരംഭിക്കുന്നതിന് മുൻപ് CM ബങ്കും ജാക്ക് പെറിയും തമ്മിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് ഫൈറ്റ് നടന്നിരുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് കിട്ടുന്നത്. CM ബങ്ക് എല്ലാ AEW പേപ്പർ വ്യൂവിൻ്റെയും ബാക്ക് സ്റ്റേജിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ CM ബങ്കിനെയും ജാക്ക് പെറിയെയും ഈ ഒരു ഫൈറ്റിൽ നിന്ന് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാത്ത രീതിയിൽ അവർക്ക് പിടിച്ചു മാറ്റാൻ സാധിച്ചു. കൂടാതെ ജാക്ക് പെറിയുടെ മത്സരം കഴിഞ്ഞതിന് ശേഷം താരത്തോട് സ്റ്റേഡിയം വിട്ട് എറീന വിട്ട് പോകാൻ ആവശ്യപ്പെട്ടു. CM ബങ്കിനോടും ആവശ്യപ്പെട്ടു, പക്ഷേ CM ബങ്ക് കുറച്ച് നേരം ലോക്കർ റൂമിലൊക്കെ ഇരുന്നതിന് ശേഷമാണ് പോയത്. കൂടാതെ CM ബങ്കിൻ്റെ മത്സരം കഴിഞ്ഞതിന് ശേഷം താരത്തിൻ്റെ ആ ഒരു ലോക്കർ റൂമിലേക്ക് വരുന്ന സമയത്ത് സെക്യൂരിറ്റി ഫുള്ള് CM ബങ്കിനെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അതായത് കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി. എന്തായാലും നിലവിൽ പ്രസ് കോൺഫറൻസിൽ ടോണി ഗാൻ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഒരു ഇടി, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ചില ഉന്തുന്നള്ളം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും CM ബങ്കിൻ്റെ AEWയിലെ ഭാവി അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ കൊണ്ടുപോയി തുലക്കുന്നത്. AEW 2024 ഓൾ ഇൻ ഷോയും ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 26 തീയതി ആണ് ഓൾ ഇൻ 2024 കൺഫേം ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓൾ ഔട്ട് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റ് നടക്കാൻ പോകുന്നുണ്ട്. ഇതേ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും അടുത്ത വർഷവും ഈ ഒരു പേപ്പർ വ്യൂ സ്ട്രാറ്റജി ഞങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും പ്രസ് കോൺഫറൻസിൽ ടോണി ഗാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു ഹ്യൂജ് അപ്ഡേറ്റ്, റസൽ ഡ്രീം എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റ് ടോണി ഗാൻ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 2 തീയതിയാണ് ഈ ഒരു പുതിയ സ്പെഷ്യൽ ഇവൻറ്റ് ഇപ്പോൾ ടോണി ഗാൻ കൺഫേം ചെയ്തിട്ടുള്ളത്. ജാപ്പനീസ് റെസ്ലിംഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്ലർ എന്ന് എല്ലാവരും പറയുന്ന അന്റോണിയോ ഇനോക്കി എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ആനിവേഴ്സറിയോട് അനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഇവൻറ്റ് കൺഫേം ചെയ്തിട്ടുള്ളത്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് എന്ന കമ്പനിയുടെ ഒക്കെ തുടക്കം കുറിച്ച അന്റോണിയോ ഇനോക്കിയെ ഒരു ട്രിബ്യൂ കൊടുക്കുന്ന രീതിയിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇവൻറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. അവസാനമായി പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ്,
ഓൾ ഇൻ ഷോയിൽ മെഴ്സിഡീസ് മണി അഥവാ സഷ ബാങ്ക്സ് അപ്പിയർ ചെയ്തിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ക്രൗഡിൻ്റെ ഇടയിലാണ് നമുക്ക് സഷ ബാങ്ക്സിനെ കാണാൻ സാധിച്ചത്. മെഴ്സിഡീസ് മണി എന്നുള്ള ആ ഒരു റിംഗ് നെയിമൊക്കെ AEW കാണിച്ചിരുന്നു. അപ്പോൾ മെഴ്സിഡീസ് മണി അപ്പിയർ ചെയ്തതിനെ സംബന്ധിച്ച് പ്രസ് കോൺഫറൻസിൽ ടോണി ഖാനോട് ചോദിച്ചപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ സഷ ബാങ്ക്സിനെ കൊണ്ടുവന്നാൽ അത് നന്നായിരിക്കുമെന്ന് തോന്നി. എന്തായാലും താരത്തിന് ഇപ്പോൾ ഇഞ്ചുറിയാണ്, ഇഞ്ചുറി മാറിയിട്ടില്ല. ഇഞ്ചുറി മാറിയതിന് ശേഷം മാത്രമാണ് AEW വന്ന് മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആ ഒരു ഡിസ്കഷനിലേക്ക് കടക്കുകയുള്ളൂ എന്നുള്ളതും സഷ ബാങ്ക്സിൻ്റെ AEW ഡെബ്യൂവിനെ സംബന്ധിച്ച് ടോണി ഖാൻ പറയുന്നുണ്ട്. മുൻ WWE സൂപ്പർ സ്റ്റാർ, മുൻ IWGP വുമൺസ് ചാമ്പ്യനായ സഷ ബാങ്ക്സ് അഥവാ മെഴ്സിഡീസ് മണിയെ AEW എന്തായാലും ഒരു കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് സൈൻ ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. ഓൾ ഇൻ താരത്തെ അപ്പിയർ ചെയ്യിപ്പിച്ചതോടുകൂടി അത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കുന്നുണ്ട്. കൂടാതെ നിലവിലെ പുതിയ AEW വുമൺസ് ചാമ്പ്യനായ WWE പേജ് എന്ന് അറിയപ്പെട്ടിരുന്ന സരയ ഇപ്പോൾ മെഴ്സിഡീസ് മോണി AEW വുമൺസ് ഡിവിഷൻ്റെ കൂടെ വരുന്നതിനെ സംബന്ധിച്ചും താരത്തെ നേരിടുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രസ് കോൺഫറൻസിൽ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മെഴ്സിഡീസ് മോണി AEW എത്തും എന്നുള്ളതാണ്. അത് WWE സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരിക്കും. ഓൾ ഇൻ ഷോയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.